ടി ഉഷ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ 1964 ജൂൺ 27 ജനിച്ചു. പിതാവ് പൈതൽ, മാതാവ് ലക്ഷ്മി. 6 മക്കളിൽ രണ്ടാമതായിരുന്നു ഉഷ. പ്രാഥമിക വിദ്യാഭ്യാസം തൃക്കോട്ടൂർ സ്കൂളിലായിരുന്നു. അക്കാലത്തായിരുന്നു കേരളത്തിൽ കായിക സ്കൂളായ ജി വി രാജ സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നത്. ഉഷ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കണ്ണൂരിലെ ജി വി രാജ സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ ചേർന്നു. ഒ എം നമ്പ്യാറായിരുന്നു ഉഷയുടെ ആദ്യത്തെ പരിശീലകൻ. അദ്ദേഹം ഉഷയെ ഒരു മികച്ച അത്ലറ്റ് ആക്കുന്നതിന് വേണ്ടി കഠിന പരിശ്രമം നടത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ തൃക്കോട്ടൂർ യു പി എസ് സ്കൂൾ കായികാധ്യാപകനായിരുന്ന ശ്രീ ഇ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉഷയിലെ കായിക താരത്തെ കണ്ടെത്തിയിരുന്നു. ദേശീയ മത്സരങ്ങൾ. 1977 കോട്ടയത്ത് നടന്ന കായികമേളയിൽ ദേശീയ റെക്കോർഡ് നേടി. 13 സെക്കൻഡുകൾ കൊണ്ടാണ് ഉഷ 100 മീറ്റർ ഓടിയെത്തിയത്. 13.1 എന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ദേശീയ റെക്കോർഡ്. 1978 നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റിൽ ഉഷ 4 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. 13.3 സെക്കൻഡിലാണ് ഈ മീറ്റിൽ ഉഷ 100 മീറ്റർ ഓടിയെത്തിയത്. കൂടാതെ ഹൈ ജമ്പിൽ 1.35 മീറ്റർ ചാടി 1-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 1979 നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ 2 ദേശീയ റെക്കോർഡോടെ 4 സ്വർണം ഉഷ നേടിയെടുത്തു. 12.8 സെക്കൻഡിൽ 100 മീറ്റർ ഓടിയെത്തി അതുവരെ നിലവിലുണ്ടായിരുന്ന 3 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ഉഷ തിരുത്തിയത്. ഏതാനും സമയങ്ങൾക്കകം തങ്കമ്മ ആന്റണിയുടെ പേരിൽ നിലവിലുള്ള 200 മീറ്റർ റെക്കോർഡും ഉഷ തൻ്റെതാക്കി തിരുത്തിയെഴുതി. 25.9 സെക്കൻഡുകൾ കൊണ്ടാണ് ഉഷ 200 മീറ്റർ മത്സരം പൂർത്തിയാക്കിയത്. 1981 കേരളത്തിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന സംസ്ഥാന അമച്ചർ അത്ലറ്റിക് മീറ്റിൽ ഉഷ 100 മീറ്റർ ഓട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. 12.3 സെക്കൻഡുകൾ കൊണ്ടാണ് ഉഷ 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കിയത്. 12.9 സെക്കൻഡുകൾ എന്ന തൻ്റെ തന്നെ റെക്കോർഡാണ് ഉഷ തിരുത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ. 1980 കറാച്ചിയിൽ നടന്ന 18-ാമത് പാകിസ്ഥാൻ നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കറാച്ചി ഗെയിംസിൽ ഉഷ 4 സ്വർണ്ണ മെഡലുകൾ നേടി. 1980 നടന്ന മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി ഉഷ. ഉഷയ്ക്ക് അന്ന് 16 വയസ്സ് ആയിരുന്നു. മോസ്കോ ഒളിമ്പിക്സിൽ ഉഷയ്ക്ക് ശോഭിക്കാൻ സാധിച്ചില്ല. ഒളിമ്പിക് സാഹചര്യങ്ങളും എതിരാളികളുടെ കടുത്ത മത്സരാഭിനിവേശവും പരിശീലനത്തിൻ്റെ കുറവും അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലുള്ള പരിചയക്കുറവുമെല്ലാം ഉഷയുടെ പ്രകടനത്തെ പിന്നിലാക്കി. എന്നാൽ ഈ പുതിയ സാഹചര്യങ്ങളുമായുള്ള പരിചയപ്പെടൽ ഒരു പുതിയ ഉണർവ് ഉഷയിൽ സൃഷ്ടിച്ചു. ഉഷ തിരികെ വന്ന് പരിശീലകനായിരുന്ന നമ്പ്യാരുടെ കീഴിൽ കഠിനമായ പരിശീലനം ആരംഭിച്ചു. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തിയായി. 1983 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഉഷ ആദ്യമായിട്ട് 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. 1984 ലോസ് ആഞ്ചൽസിൽ ഒളിമ്പിക്സിൽ അവസാനഘട്ട മത്സരത്തിലെത്തുന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയായി. 400 മീറ്റർ ഹർഡിൽസിൽ 55.42 ഫിനിഷ് ചെയ്ത് 4-ാമതെത്തി. തലനാരിഴക്കാണ് വെങ്കല മെഡൽ നഷ്ടമായത്. ഇന്ത്യൻ അത്ലറ്റിക് ചരിത്രത്തിലെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന നിമിഷമായി രേഖപ്പെടുത്തുന്നത് ഉഷയുടെ ഈ മെഡൽ നഷ്ടം തന്നെയാണ്. 1960 മിൽഖാ സിംഗ് റോം ഒളിമ്പിക്സിൽ നടത്തിയതായിരുന്നു ഇതിനു മുന്നിലെ ഒരു ഇന്ത്യക്കാരൻ്റെ മികച്ച പ്രകടനം. ലോസ് ആഞ്ചലസിലെ പ്രകടനം ഉഷയെ കൂട്ടിക്കൊണ്ടുപോയത് നിരവധി യൂറോപ്യൻ ഗ്രാൻഡ് പ്രീ മീറ്റുകളിലേക്കാണ്. വിവിധ യൂറോപ്യൻ മീറ്റുകളിലായി 4 വെള്ളിയും 5 വെങ്കലവും ഉഷയുടെ സമ്പാദ്യത്തിലുണ്ട്. ജക്കാർത്തയിൽ 1985 നടന്ന ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 5 സ്വർണ്ണ മെഡലും 1 വെങ്കല മെഡലും നേടി. 1986 ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡൽ നേടി. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ഒഴിച്ച് 1980 മുതൽ 1996 വരെ എല്ലാ ഒളിമ്പിക്സ് മത്സരത്തിലും പങ്കെടുത്തു. പുരസ്കാരങ്ങൾ. 1984 പത്മശ്രീയും അർജുന അവാർഡും ലഭിച്ചു. ജക്കാർത്തയിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഏറ്റവും നല്ല വനിതാ അത്ലറ്റായി. 1985, 1986, 1987, 1989 എന്നീ വർഷങ്ങളിൽ ഏറ്റവും നല്ല കായിക താരത്തിനുള്ള ഇന്ത്യ സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു.
1986 ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും നല്ല കായിക താരത്തിനുള്ള അഡിഡാസ് ഗോൾഡൻ ഷൂ അവാർഡ് ലഭിച്ചു. ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും 13 സ്വർണമടക്കം 33 മെഡലുകൾ നേടി. ദേശീയവും അന്തർദേശീയവുമായ 102 മെഡലുകൾ നേടി. 1999 കാഠ്മണ്ഡുവിൽ നടന്ന സാഫ് ഗെയിംസിൽ ഒരു സ്വർണ മെഡലും 2 വെള്ളിയും നേടി. അത്ലറ്റിക്സിൽ ഭാവി വാഗ്ദാനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഉഷ ആരംഭിച്ച പദ്ധതിയാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. 20 കോടി ഇന്ത്യൻ രൂപ മുടക്കിയാണ് ഈ വിദ്യാലയം ഉഷ ആരംഭിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കായിക വിദ്യാലയമാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. കേരള സർക്കാർ ഉഷയുടെ ഈ സംരംഭത്തിന് 30 ഏക്കർ സ്ഥലവും 15 ലക്ഷം ഇന്ത്യൻ രൂപയും വാഗ്ദാനം ചെയ്തിരുന്നു. 50 കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാവുന്ന സൗകര്യങ്ങൾ നിലവിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഉണ്ട്. ടിൻഡു ലൂക്കയെ പോലുള്ള അന്താരാഷ്ട്ര താരങ്ങൾ പിറവിയെടുത്തത് ഈ കായിക വിദ്യാലയത്തിൽ നിന്നുമാണ്. 2015 ഒക്ടോബറിൽ കേന്ദ്ര സ്പോർട്സ് കൗൺസിൽ അംഗമായി.